الله احد الله الصمد لم يلد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو رب الفلق من شر ما خلق من شر غاسق اذا وقب ومن شر النفاثات في العقد من شر حاسد اذا حسد بسم الله الرحمن الرحيم قل هو رب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من جنة والناس جددوا إيمانكم ونبيروا قلوبكم بقول لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم بفضله صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم يا سيدي يا رحمن الرحيم يا حبيب المصطفى محمد صلى الله തങ്ങളെ സ്വലാത്തിൻ്റെ പരിശുദ്ധമായ ദിക്രമാണ് ഞങ്ങൾ ചൊല്ലു റഹ്മാനേ റബ്ബി നീ സീയലി കളമ്പഴമാണ് നീ ഹബൂല കളമ്പഴമാണ് നീ വായിബ കല്ലറമാണ് റബ്ബി ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ദോഷികളാണ് 24 മണിക്കൂറും ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് റബ്ബി ഞങ്ങൾക്ക് നീ പൂർത്തുമാ ഭാഗ്യത്തണം റഹ്മാനെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പൂർത്തുമാ ഭാഗ്യത്തണം റഹ്മാനെ റബ്ബി മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി തുലമിരിപ്പിക്കളമ്പഴമാനെ മുസ്ലിമായി ജനിച്ച് കാഫുറാണ് എല്ലാ വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും മല പോലെ വിരുന്ന് മഞ്ഞു പോലെ നീ ആക്കളം റഹ്മാനെ റബ്ബേ ഹയറും ഷറും എല്ലാം നിന്റെ വക്കൽ നാണ് റബ്ബേ ഞങ്ങൾക്ക് നീ ഹയർ വിധിക്കളം റഹ്മാനെ ഷറു നീ വിധിക്കല്ല റഹ്മാനെ ആണായ റബ്ബേ എല്ലാം വ്യാക്കും ബദലിങ്ങളും സ്വാനിഹ്യങ്ങളും ബർക്കത്തുകൊണ്ട് പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്തുകൊണ്ട് ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് ഈ രാജ്യത്തിളക്കുന്ന എല്ലാ ഔലിയാക്കന്മാരുടെയും സാദാത്തുക്കളെയും സ്വാനിഹ്യങ്ങളെ ബർക്കത്തുകൊണ്ടും പ്രത്യേകിച്ച് ഇവിടെ കിടക്കുന്ന മഹാനുവർ ബർക്കത്തുകൊണ്ടും ഈ പള്ളിയുടെ ബർക്കത്തുകൊണ്ടും റബ്ബേ എൻ്റെ ബാപ്പാൻ്റെ ബർക്കത്തുകൊണ്ടും ഞങ്ങളെല്ലാം ഓരോരുത്തരും ഈമാൻ സലാമത്താക്കണം റഹ്മാനേ
ഞങ്ങളെ ഇസ്സത്ത് നീക്കാക്കളും പഴന്മാരെ, ഇസ്സത്തോടു ജീവിപ്പിക്കണം പഴന്മാരെ, ഇസ്സത്തില്ലാതെ ജീവിപ്പിക്കുള്ള പഴന്മാരെ. ആരായ റബ്ബേ, നീയാണ് രോഗം തരുന്നവൻ, നീയാണ് ശരിയാക്കുന്നവൻ. രോഗത്തിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗമായിരിക്കാം ഞങ്ങൾക്ക് റബ്ബേ, അതുപോലും ക്ഷമിക്കാനുള്ള ശ്രമ ഞങ്ങളിലില്ല റബ്ബേ. ക്ഷമിക്കാനുള്ള ശ്രമ ഞങ്ങൾക്ക് നീ തരണം പ്രഹ്മാനെ. പോരാതോടുകൂടി ഞാൻ ദോഷങ്ങൾ നീ പുറത്തു തരണം പ്രഹ്മാനെ. ആനായ റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളോട് കാത്തുരക്ഷിക്കണം പ്രഹ്മാനെ. ജലമായ സ്ഥലത്ത് വെച്ചോ, ട്രെയിനിൽ വെച്ചോ, ബസ്സിൽ വെച്ചോ, കാറിൽ വെച്ചോ, പ്ലെയിനിൽ വെച്ചോ ഞങ്ങൾ നീ പിടിക്കല റഹ്മാനെ. ഞങ്ങളെ ഹാൾ വെച്ച് നീ പിടിക്കണം റഹ്മാനെ. ആനായ റബ്ബേ, എത്ര ചെറുപ്പക്കാരാണ് റബ്ബേ, ആക്സിഡന്റ് ആയി മരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അപകടത്തിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരും നീ സലാമത്താക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത ദോഷത്തിന്റെ കാരണം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തർ ശരീരം അപകടത്തിൽ പെട്ട് തുണ്ടം തുണ്ടമായ നിലക്ക് കത്തിക്കരിഞ്ഞ നിലക്ക് വെണ്ണൂറ് പോലെ നീയാക്കല്ല റഹ്മാനെ. പ്രത്യേകിച്ച് പിളയുമ്പോൾ ഓരോരുത്തർ അപകടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും സലാമത്താക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ, നിന്റെ മഹലായ പൊതലു കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വാഹനത്തിൽ ഇരുന്ന് പോകുന്ന റബ്ബേ. ഞങ്ങൾ ഉദ്ദേശ സ്ഥലത്ത് നീ എത്തിച്ചു തരണം റഹ്മാനെ. റബ്ബേ, എത്രയോ ആക്സിഡന്റ് ആയിട്ടും അല്ലാത്ത നിലയിലും ബോധരഹിതമായി കിടന്നുള്ളവരുണ്ട്. ഹബീബിന്റെ വെറുക്കത്തോളം നീ ബോധം തിരിച്ചു കൊടുക്കണം റഹ്മാനെ. റബ്ബേ, കൊല്ലങ്ങളോളം ബോധരഹിതമായി ദുനിയാവിൽ നീ ഉരുട്ടല്ല റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ മക്കളൊക്കെ ആമെന്നാൽ വരുന്ന മക്കളും മക്കളെയും ഈ മജ്ലിസുള്ളെല്ലാം ഓരോരുത്തർ മക്കളെയും സ്വാലിഹായ മക്കളാക്കാൻ പഴമാനെ. സ്വാലിഹായ മക്കളാക്കാൻ പഴമാനെ. അമ്മാക്കും ബാപ്പാക്കും ഉപകരിക്കുന്ന മക്കളാക്കാൻ പഴമാനെ. അമ്മാക്കും ബാപ്പാക്കും എതിരു പ്രവർത്തിക്കുന്ന മക്കൾ നീയാക്കല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നാഫിയാൽ മേറ്റി തരം പഴമാനെ. ഇഫുദർ നീ പ്രധാനം ചെയ്യും റഹ്മാനെ. റഹ്മനും നീ പ്രധാനം ചെയ്യും റഹ്മാനെ. ഓർമ്മശക് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. റബ്ബേ, മറവി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. റബ്ബേ, കീൽ നീ പ്രധാനം ചെയ്യും റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ മക്കൾ ഉഹ്റവിയായ മുത്തലിമീങ്ങളാക്കും റഹ്മാനെ. ഉഹ്റവിയായ ആലിമീങ്ങളാക്കും റഹ്മാനെ. പേരിന് വേണ്ടിയോ പെരുസ്തുക്ക് വേണ്ടിയോ പെരുമക്ക് വേണ്ടിയോ ഉള്ളാലും നീയാക്കല്ല റഹ്മാനെ. റബ്ബേ, ആലിമീങ്ങൾ പോലും പഴച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് റബ്ബേ. എല്ലാ ഷറിലും ആലിമീങ്ങൾ നീ സലാമത്താക്കും റഹ്മാനെ. ഞങ്ങളല്ല ഞങ്ങൾ ബാത്തിലാക്കാൻ ബാത്തിലാവുന്ന കാര്യമല്ല. ഖുർആൻ ശരീഫ് കൊണ്ടോ ദിക്ർ കൊണ്ടോ സലാത്ത് കൊണ്ടോ ദുആ കൊണ്ടോ നീ സിഹ്ർ ബാത്തിലാക്കി തരണം റഹ്മാനെ. എത്രയോ സിഹ്റിലായ ർക്ക് സീറി ചെയ്യുന്നവരുണ്ട്, പണ്ഡിതന്മാർക്ക് സീറി ചെയ്യുന്നവരുണ്ട്, പള്ളി ദർസുകൾക്ക് സീറി ചെയ്യുന്നവരുണ്ട്, കോളേജുകൾക്ക് സീറി ചെയ്യുന്നവരുണ്ട്, യത്തീംഖാനകൾക്ക് സീറി ചെയ്യുന്നവരുണ്ട്, മദ്രസകൾക്ക് സീറി ചെയ്യുന്നവരുണ്ട്, റബ്ബേ വീട്ടിൽ സീറി ചെയ്യുന്നവരുണ്ട്, കച്ചവടത്തിൽ സീറി ചെയ്യുന്നവരുണ്ട്, കുടുംബക്കാർ തമ്മിൽ സീറി ചെയ്യുന്നവരുണ്ട്, റബ്ബേ ദേശം ജമ്മ തമ്മിൽ സീറി ചെയ്യുന്നവരുണ്ട്. റബ്ബേ ആര് ചെയ്തോ മടക്കളം ബ്രഹ്മാനെ. ആനായ റബ്ബേ, മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ആര് സീറി ചെയ്തോ ചെയിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. ആനായ റബ്ബേ, സീഹ്ർ സംബന്ധമായ വല്ല സംഗതികളും ഞങ്ങൾ ഓരോരുത്തരും വീടുകളിലോ പള്ളികളിലോ പള്ളി ദർസുകളിലോ കോളേജുകളിലോ എൽത്തിങ്ങാനുകളിലോ മദ്രസോ ഉണ്ടെങ്കിൽ റബ്ബേ ഞങ്ങളെ കണ്ണിൽ നീ കാണിച്ചു തരണം റഹ്മാനെ. എന്നെ കൊണ്ടല്ലാതെ ഒരാളെ കൊണ്ട് സാധ്യമല്ല റബ്ബേ, ഞങ്ങളെ കണ്ണിൽ നീ കാണിച്ചു തരണം റഹ്മാനെ. എല്ലായെങ്കിലും നീ ബാത്തിലാക്കി തരണം റഹ്മാനെ. സീഹ്ർ ഉള്ള കാലത്തോളം ഞങ്ങളെ ജിഞ്ചായി നശിപ്പിക്കുന്നതിനിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ, സീഹ്ർ കൊണ്ട് ഞങ്ങളെ കുടുംബം ഒന്ന് നശിപ്പിക്കല്ല റഹ്മാനെ. സീഹ്ർ കൊണ്ട് ഞങ്ങളെ പള്ളി ദർശനം നശിപ്പിക്കല്ല റഹ്മാനെ. സീഹ്ർ കൊണ്ട് ഞങ്ങളെ കോളേജ് നശിപ്പിക്കല്ല റഹ്മാനെ. സീഹ്ർ കൊണ്ട് നീ എത്തി നശിപ്പിക്കല്ല റഹ്മാനെ. സീഹ്ർ കൊണ്ട് ഞങ്ങളെ മദ്രസ നശിപ്പിക്കല്ല റഹ്മാനെ. സീഹ്ർ കൊണ്ട് ഞങ്ങളെ കച്ചവടം നശിപ്പിക്കല്ല റഹ്മാനെ. സീഹ്ർ കൊണ്ട് ഞങ്ങളെ വീട് നശിപ്പിക്കല്ല റഹ്മാനെ. സീഹ്ർ കൊണ്ട് ഞാൻ മക്കളെ നശിപ്പിക്കല്ല റഹ്മാനെ. സീഹ്ർ കൊണ്ട് നീ മാരകമായി രൂപം തന്നെ നശിപ്പിക്കല്ല റഹ്മാനെ. സീഹ്ർ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരും ശരീരം അപകടത്തിൽപ്പെട്ട് കത്തിക്കരിയുന്ന നിലക്ക് നീയാക്കല്ല റഹ്മാനെ.
പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ പിടിവിട്ട് കിടന്നുള്ള ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, ഹൃദയ രോഗമുള്ളവരുടെ ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, ഹാർട്ട് അറ്റാക്ക് ഉള്ളവരുടെ ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, ഡയബറ്റീസ് അഥവാ എച്ച് വൈ രോഗമുള്ളവരുടെ ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, ഹാർട്ട് ഓൾസ് ഉള്ളവരുടെ ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, ഹാർട്ട് ബ്ലോക്ക് ആയവരുടെ ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, തലവേദന ഉള്ളവരുടെ ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, വയറുവേദന ഉള്ളവരുടെ ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, റബ്ബേ ട്യൂമർ ഉള്ളവരുടെ ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, വാസുവിന്റെ രോഗമുള്ളവരുടെ ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, ശ്വാസം മുട്ടിന്റെ രോഗമുള്ളവരുടെ ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, റബ്ബിയാവസ്മാരമതാപിടിസുള്ളവരുടെ ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, റബ്ബേ കണ്ണിൽ ദുരുദുരാ വെള്ളം വലിക്കുന്നവരുടെ ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, നിത്യമായ ജലദോഷമുള്ളവരുടെ ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, സംസാരിക്കുന്ന സമയത്ത് ഇടർച്ച ഉള്ളവരുടെ ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, റബ്ബേ ശബ്ദത്തിന് താറാറുള്ളവരുടെ ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, ആനായ റബ്ബേ സോറിയസിന്റെ രോഗമുള്ളവരുടെ ശിഫ കൊടുക്കാൻ ബ്രഹ്മാനെ, ആനായ റബ്ബേ രണ്ട് കിഡ്നി നഷ്ടപ്പെട്ട് മണിക്കൂർ വെച്ച് ഡയാലിസിസ് ചെയ്യുന്ന എത്ര ചെറുപ്പക്കാരാണ്, എത്ര കുട്ടികളാണ്, എത്ര സ്ത്രീകളാണ്, എത്ര വയസ്സുള്ളവരാണ്, റബ്ബി എന്തൊരു ശിക്ഷയാണ് നീ ശിക്ഷിക്കുന്ന റബ്ബേ, ഇതിൽ സലാമത്താക്കി കൊടുക്കാൻ ബ്രഹ്മാനെ, ശിഫ കൊടുക്കണം ബ്രഹ്മാനെ, ആനായ റബ്ബി അറിയാതെ മൂത്രം ഒഴിഞ്ഞു പോകുന്നവരുടെ ശിവ കൊടുക്കണം ബ്രഹ്മാനെ, മൂത്രത്തിൽ കല്ലുള്ളവരുടെ ശിവ കൊടുക്കണം ബ്രഹ്മാനെ, കിഡ്നിയിൽ കല്ലുള്ളവരുടെ ശിവ കൊടുക്കണം ബ്രഹ്മാനെ, റബ്ബിയെ മൂത്രം ഒഴിക്കുന്നതിൽ തടസ്സമുള്ളവരുടെ ശിവ കൊടുക്കണം ബ്രഹ്മാനെ, ആനായ റബ്ബിയെ ഉറക്കിൽ മൂത്രം ഒഴിച്ചു പോകുന്നവരുടെ ശിവ കൊടുക്കണം ബ്രഹ്മാനെ, ആനായ റബ്ബിയെ ഞങ്ങൾ വിവാദത്തിന് കോട്ടം വരുന്ന മൂത്രവാർച്ചകളെ ഞങ്ങൾ ആരോക്കിഞ്ഞാക്കൽ റഹ്മാനെ, എത്രയോ മൂത്രവാർച്ചകളെ ചെറുപ്പക്കാരുണ്ട് ശിവ കൊടുക്കണം ബ്രഹ്മാനെ, അതിന് സലാമത്താക്കി കൊടുക്കണം ബ്രഹ്മാനെ, ആനായ റബ്ബിയെ പക്ഷപാതത്തിൽ കിടന്നുള്ളവരുടെ ശിവ കൊടുക്കണം ബ്രഹ്മാനെ, ശരീരം മൊത്തം ചോറിച്ചുള്ളവരുടെ ശിവ കൊടുക്കണം ബ്രഹ്മാനെ, ശരീരം മുഴുവനും വിറയുള്ളവരുടെ ശിവ കൊടുക്കണം ബ്രഹ്മാനെ, ആനായ റബ്ബിയെ ശരീരം മുഴുവൻ തളർവാദം പിടിച്ചു കിടന്നുള്ളവരുടെ ശിവ കൊടുക്കണം ബ്രഹ്മാനെ, കയ്യാൽ കടച്ചുള്ളവരുടെ ശിവ കൊടുക്കണം ബ്രഹ്മാനെ, നടുവേദന ഉള്ളവരുടെ ശിവ കൊടുക്കണം ബ്രഹ്മാനെ, ആനായ റബ്ബിയെ ഷുഗർ അതാ പ്രമേയമുള്ളവരുടെ ശിവ കൊടുക്കണം ബ്രഹ്മാനെ, എത്ര ചെറുപ്പക്കാരാണ്, എത്ര വയസ്സുള്ളവരാണ്, കൊല്ലങ്ങളോളം ഷുഗർ ബാധിച്ച് ഓരോ അവയവങ്ങളും വെട്ടി മാറ്റി ഒരു കാഴ്ച വസ്തു പോലെ ഇബാദത്ത് ചെയ്യാൻ പോലും സാധിക്കാത്ത നിലയിൽ ഓരോ അവയവങ്ങളും വെട്ടി മാറ്റി ഒന്നുമല്ലാത്ത ഞങ്ങളെ ശരീരമാക്കല്ല റഹ്മാനെ, നീ പുറത്തു മാഫാക്കിത്തണം റഹ്മാനെ, ആനായ റബ്ബേ ഞങ്ങൾ ഈ മാസലാമത്താക്കണം റഹ്മാനെ, ആനായ റബ്ബേ ഞങ്ങളെ കൽബിയുടെ കൽബാണ്, ദോഷം കൊണ്ട് പെയ്ത കൽബാണ്, ഫിത്നയും ഫസാദും ഹസദും കിബറും എല്ലാം അധികരിച്ച കൽബാണ് റബ്ബേ, ഇക്കുറു കൊണ്ടും സലാത്ത് കൊണ്ടും ഖുർആൻ ഷെരീഫ് കൊണ്ടും ദുആ കൊണ്ടും ഞങ്ങളെ കൽബും ശരി നീ ശുദ്ധീകരിച്ചു തരണം റഹ്മാനെ, ഞങ്ങളെ കൽബ് ആഹ്റത്തുള്ള കൽബാക്കണം റഹ്മാനെ, ദുനിയാവിന്റെ ഐശ്വര്യത്ത് ഓടി നടക്കുന്ന കൽബും ശരി ഞങ്ങൾക്ക് നീ തരല റഹ്മാനെ, റബ്ബേ ഒന്നും വിശ്വാസമില്ലാത്ത ഭയമില്ലാത്ത പേടിയില്ലാത്ത ഒരു കൽബും ശരി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ, എന്നെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൽബും ശരി ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ, ആനായ റബ്ബേ ഞങ്ങളെ കൽബ് ഹാലിസായ കൽബാക്കണം റഹ്മാനെ, ഞങ്ങളെ കൽബ് നീ തഖ്വ കൊണ്ട് നടക്കണം റഹ്മാനെ, എന്റെ നൂറാണിയത്ത് കൊണ്ട് ഞങ്ങളെ കൽബും ശരി നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ, ആനായ റബ്ബേ ഇബാദത്ത് ചെയ്യാൻ ലഹ്ജത്ത് ഞങ്ങളെ കൽബിനും ശരീരത്തിൽ നീ തരണം റഹ്മാനെ, ഇബാദത്തിനോടുള്ള തടിമൊഴിച്ച് ഞങ്ങളെ കൽബിനോ ശരീരത്തിൽ നീ തരല്ല റഹ്മാനെ, ആനായ റബ്ബേ വേണ്ടാത്തെല്ലാം തോന്നിച്ചെളത്തോട്ടും വേണ്ടാത്തെല്ലാം സ്വപ്നങ്ങളെ തൊട്ടും ഞങ്ങളെ കൽബും ശരിയും നീ സലാമത്താക്കിത്തണം ബ്രഹ്മാനെ, ആനായ റബ്ബേ ഞങ്ങളെ നാവധി കുറിച്ചെല്ലാം വാക്കണം ബ്രഹ്മാനെ, സലാത്ത് ചെല്ലുന്ന വാക്കണം ബ്രഹ്മാനെ, ഖുർആൻ ശരീഫ് ഓതുന്ന വാക്കണം ബ്രഹ്മാനെ, റബ്ബേ വേണ്ടാത്ത ഫിത്ന പറയുന്ന തുടങ്ങിയ നാവധി ബലങ്ങളും ബ്രഹ്മാനെ, റബ്ബേ ഹറാമായ ഭക്ഷണം ഞങ്ങളെ ഭക്ഷിപ്പിക്കല്ല ബ്രഹ്മാനെ, ഹലാലായ ഭക്ഷണം ഞങ്ങളെ ഭക്ഷിപ്പിക്കണം ബ്രഹ്മാനെ, ആനായ റബ്ബേ പട്ടിണികളെ മരിച്ചാലും വെള്ളം കുളിച്ച് മരിച്ചാലും പൊതുജനങ്ങൾ വെച്ച് കയ്യാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളെ കുടുംബക്കാരെയോ നബിന്റെ ഉമ്മത്തിമാരും ക്യാമന്നാളുകളെ നീ പെടുത്തല്ല റഹ്മാനെ, ആനായ റബ്ബേ പട്ടിണികളെ മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങൾ വെച്ച് കയ്യാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളാരെയും നീ പെടുത്തല്ല റഹ്മാനെ,
ിൽ ബർക്ക്
ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാക്കാൻ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ല റബ്ബേ. ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഭൂമിൻ്റെ അടിയില്ലാത്ത നില നീ ആക്കല്ല റബ്ബേ. ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്, ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചെയ്തത് തന്നെയാണ് റബ്ബേ. അതുകൊണ്ട് എൻ്റെ റഹ്മത്ത് നീ എടുത്തു കളയല്ല, നീ എടുത്തു കളയല്ല. എൻ്റെ റഹ്മത്താഴ മഴ ഞങ്ങൾക്ക് സമയത്ത് തന്നെ നീ തരണം. ഞങ്ങൾ ചെയ്ത തെറ്റിൻ്റെ കാരണം കൊണ്ട് നിനക്ക് നിനക്ക് ശിക്ഷിക്കാൻ അധികാരമുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് ശിക്ഷിക്കണ്ട എന്ന് പറയാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് റഹ്മാനായ റബ്ബേ. ഇവിടെ കളിക്കുന്ന മഹാനുഭവർക്കാണ് ഞങ്ങൾ മാനായ റബ്ബേ. ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ എത്രയോ മൃഗങ്ങളും എത്രയോ എല്ലാ പുരുഷങ്ങളും എത്രയോ പുരുഷം എല്ലാം ിരിക്കുകയാണ് റഹ്മാനായ നീ. 99 സിഫത്തുള്ളവനാണ് റബ്ബേ. ഒരു സിഫത്ത് കൊണ്ട് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തിത്തണം റഹ്മാന. ആനായ റബ്ബേ, ഞങ്ങൾ നീ രക്ഷിതാവാണ്, ഞങ്ങൾ അടിമകൾ തന്നെയാണ്. അതുകൊണ്ട് റബ്ബേ അടിമകൾ തെറ്റ് ചെയ്തവര് തന്നെയാണ്, ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല റബ്ബേ. ഞങ്ങൾ നീ ഉപ്പുവെള്ളം കുടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ കുടിക്കാനും തയ്യാറാണ് റബ്ബേ. ഹബീബിനെ തവസ്സുലായിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് റബ്ബേ. നീ 99 സിഫത്തുള്ളവനാണ് റബ്ബേ. ഒരു സിഫത്ത് കൊണ്ട് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ആരോ എന്തോ തെറ്റ് ചെയ്തതിന്റെ പേരിൽ നിരപരാധികളായ ഞങ്ങൾ നീ വെള്ളമില്ലാതെയും അന്നിലക്ക് ശത്രുക്കളെ കൊണ്ടും എല്ലാം കൊണ്ടും നശിപ്പിക്കുന്ന ഒരു നില നീ ഇവിടെ ചെയ്യല്ല റഹ്മാൻ. ഞങ്ങൾക്ക് നീ പൂർത്തി മാനായ റബ്ബേ. നീയോ ഞങ്ങൾ ഓരോരുത്തരുടെയും കൽവ് നീ നോക്കുകയാണെങ്കിൽ ഒരു നിലക്കും നീ റഹ്മത്ത് ചെയ്യേണ്ടതില്ല. എങ്കിലും റബ്ബേ, നീ റഹ്മാനാണ് റഹീമാണ്, എത്രയോ സിഫത്തുള്ളവനാണ്. അതുകൊണ്ട് റബ്ബേ ഞങ്ങളെ കൽവ് നീ നോക്കിയാണ് സലാമത്താക്കളും റഹ്മാൻ. എൻ്റെ റഹ്മത്തായ വെള്ളം ഞങ്ങളെ കിണറുകളും ബോറും ഏറ്റി ഏറ്റിത്തുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല, ഞങ്ങൾക്കൊന്നും സാധ്യമല്ല. നമുക്കൊരു വിരലെടുക്കാൻ പോലുള്ള ശക്തിയില്ല. നീ തന്നെ ശക്തി മാത്രമാണ്. അതുകൊണ്ട് റബ്ബേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാൻ. ആനായ റബ്ബേ, നീ രക്ഷിതാവാണ്, ഞങ്ങൾ അടിമകളാണ്. അടിമകൾ പറഞ്ഞു കേൾക്കാത്തതിൻ്റെ കാരണം കൊണ്ട് നിനക്കെല്ലാം നിനക്കും ശിക്ഷിക്കേണ്ട അധികാരം എന്നിലുണ്ട്. റബ്ബേ ഞങ്ങൾ നീ തൂഫാൻ കൊണ്ട് നശിപ്പിക്കുള്ള റഹ്മാനെ, സിഹിർ കൊണ്ട് നശിപ്പിക്കുള്ള റഹ്മാനെ,
प्रत्येक अल्लाहु प्रकाश अवसान वे इन निकल अद नील मकल अदलो अदरकत् अम्म अब महान नोट अदरपकोड़ा जमायतोड़ प्रत्येक पर स्थल मे अल्लाह प्रकाशो निटो अब प्रकाश अब सूपर मार्केट क्यम अद या प्रत्येक आलो इवे कहचु ए चलवचु ना चौद्यमेंट प्रत्येक पल रोग मारक नशिपे अल्लाह पलिटो मे प्रत्येक वाले मालो अवे रोग सदको इन हॉस्पिटल अदमिनोड़ या प्रत्येक सहाच मे सहाशको अल मे अरसारेटो प्रत्येक मेलो अमुस्लिमी अंजसार चेरपकारोड़ प्रत्येक रोग रोग अल्लाहो बापियो प्रकाश प्रकाश तीर्च हॉस्पिटल जीवन कल मे अलग नीपे अलमत
പണ്ഡിതന്മാരെയും എല്ലാ സ്ഥാപനങ്ങളും നീ രക്ഷപ്പെടുത്തി തരണം.
രക്ഷപ്പെടുത്തി തരമ്പാനെ, അവരുടെ കുടുംബത്തിൽ നീ ബർക്കത്തി ഇരുവക്കമ്പാനെ, ആ ഉസ്താവിൽ നമ്മളെല്ലാം ജന്നാത്തിൽ ഫിർദൂസ് നീ കളത്തണമ്പാനെ. ജീവിതത്തിൽ വല്ല തെറ്റുകളോ കുറ്റങ്ങളോ ഉസ്താവ് ചെയ്തു പോയിട്ട് നീ പുറത്തു കൊടുക്കണമ്പാനെ, മാഫാക്കി കൊടുക്കണമ്പാനെ. ആണായ റബ്ബിയ, ആ മക്കളെല്ലാം സ്വാലിയായ മക്കളാക്കി കൊടുക്കണമ്പാനെ, അവർ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണമ്പാനെ, നിയമത്തി ചെയ്തു കൊടുക്കണമ്പാനെ. മാനായ റബ്ബേ, നിന്റെ കല എന്ന് പറയാനല്ലാതെ വേറെ ഞങ്ങൾ എന്ത് പറയാനാണ് റബ്ബേ? അതുകൊണ്ട് ആ ശത്രു കഠിനമായ ശിക്ഷ ഈ നീ കൊടുക്കണം റഹ്മാനെ, നീ കൊടുക്കണം റഹ്മാനെ. ഒരു നിലക്കും ഇങ്ങനെയുള്ള ഒരു ശത്രുക്കളും ഞങ്ങളുടെ മേൽ ഞാക്കല്ല റഹ്മാനെ, ഒരു ഉസ്താദന്മാരുടെ മേലും ഞാക്കല്ല റഹ്മാനെ. എല്ലാ ശത്രു വിഭാഗങ്ങളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. അതൊക്കെ അവരെ കുതന്ത്രങ്ങളെല്ലാം പള്ളിയിലേക്കോ അല്ലെങ്കിൽ മദ്രസകളിലേക്കോ അല്ലെങ്കിൽ ദർസലിലേക്കോ നിയാക്കല്ല റഹ്മാനെ, ഉസ്താദന്മാരിലേക്ക് നിയാക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ, ശത്രുക്കളോട് നേരിടാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ തന്ന റഹ്മാനെ. ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ മുട്ട് നീ മടക്കല്ല റഹ്മാനെ. ശത്രുക്കളോട് നേരിടാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ തന്ന റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, എത്രയോ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരൻ്റെ ഹൈറായ മക്കളെ നീ കൊടുക്കണം റഹ്മാനെ. മക്കളെ കൊടുത്താൽ പോലെ ദുനിയാവിൽ നിലനിർത്തുകയും ചെയ്യണം റഹ്മാനെ. ആനായ റബ്ബേ, ആ മക്കളില്ലാത്തവ ആ മക്കളെ കൊടുക്കണം റഹ്മാനെ. പെമ്മക്കളില്ലാത്തവ നീ പെമ്മക്കളെ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഇവിടെ തബർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആര് ഭക്ഷിക്കുന്നു പോകും, ഭക്ഷിക്കുന്നതെല്ലാം ലാഹിറും ബാത്തുമായ രോഗം ശിപ്പ കൊടുക്കണം റഹ്മാനെ. അത് ഭക്ഷിക്കലോടുകൂടി മക്കളില്ലാത്തവ മക്കളെ കൊടുക്കണം റഹ്മാനെ. അതിന് സഹായിച്ച മോമിനീങ്ങൾക്കും മോമിനാത്തുകൾക്കും അതിൻ്റെ പ്രതിഫലം ദുനിയാവിൽ മാഹറത്ത് നീ കൊടുക്കണം റഹ്മാനെ. അത് പാകം ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലം ദുനിയാവിൽ മാഹറത്ത് നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, എത്രയോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പലരും പല നിലക്ക് പരീക്ഷകൾ എഴുതി വരണം, നീ പാസ്സാക്കി കൊടുക്കണം റഹ്മാനെ. നീ ഫൈലാക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾക്ക് നല്ല സ്വഭാവം നീ പ്രദാനം ചെയ്യും റഹ്മാനെ. ആടമായ സ്വഭാവം കൊണ്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഈ ജന്തുക്കളെ സ്വർണ്ണം കാത്തു രക്ഷിക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് പാമ്പുകളെ സ്വർണ്ണം, നായകളെ സ്വർണ്ണം, മറ്റുള്ള മൃഗങ്ങളെ സ്വർണ്ണം നിന്നും റബ്ബേ നീ രക്ഷപ്പെടുത്തിയണം റഹ്മാനെ. ആനായ റബ്ബേ, ഒരു കാട്ടാനന്റെ കുത്തേറ്റ് ഒരു പെൺകുട്ടി മരിച്ചു എന്ന് കണ്ടു റബ്ബേ. ഇന്നലെ ഞങ്ങൾ ആരും ഇന്നലെ നീ ശിക്ഷിക്കല്ല റഹ്മാൻ. ആനായ റബ്ബേ, എല്ലാം നീ സൃഷ്ടിക്കപ്പെട്ട സാധനമാണ്. ആനായ റബ്ബേ, മനുഷ്യന് ഉപദ്രവപ്പെടുത്തുന്ന ഒരു നില നീയാക്കല്ല റഹ്മാനെ. എല്ലാ സാധനവും നിനക്ക് തസ്ബീ ചെയ്യുന്ന സാധനവുമാണ് റബ്ബേ. റഹ്മാനായ റബ്ബേ, ഇന്നലെ നീ എവിടെയും ഞാക്കല്ല റഹ്മാനെ. എല്ലാ മൃഗങ്ങളും സ്വർണ്ണം, ഞങ്ങളെ ചെറുപ്പക്കാരെയും ഞങ്ങളെ മക്കളെയും പെമ്മക്കളെയെല്ലാം നീ കാതുരക്ഷിക്കണം റഹ്മാനെ. നിന്നോട് ഞങ്ങൾ ദുആ ചെയ്യാനല്ലാതെ വേറൊരു വഴി ഞങ്ങളില്ല. ആര് എന്ത് എപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒന്നും ഞങ്ങൾക്ക് കൊടുത്തുമില്ല, ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുമില്ല. റബ്ബേ, രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ, സലാമത്താക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് വിജലമായ സ്ഥലത്ത് വെച്ചോ, ടോയ്ലറ്റിൽ വെച്ചോ, അല്ലെങ്കിൽ ബ്ലേച്ഛമായ സ്ഥലത്ത് വെച്ചോ ഞങ്ങളെ റൂഹിനെ പിടിക്കല്ല റഹ്മാനെ. ഞങ്ങളെ റൂഹിനെ അഹ്ലാൽ വെച്ച് നീ പിടിക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ചെയ്ത തെറ്റിൻ്റെ കാരണം കൊണ്ട് റബ്ബേ, ഞാൻ പ്രത്യേക ഉസ്താദ്മാരോട് പറയുന്നു, നിങ്ങളിപ്പോൾ സ്റ്റേജ് കിട്ടുമ്പോൾ പലതും എന്താണ് പറഞ്ഞ് മരിച്ചവരും മരിക്കാത്തവരെല്ലാം ഫിത്തന പറഞ്ഞങ്ങ് പോയാൽ ഉസ്താദന്മാരെ രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ. ചെറുപ്പക്കാരെ നിങ്ങളും വളരെ സൂക്ഷിക്കണം, രക്ഷപ്പെടാൻ പ്രയാസമാണ്. എവിടെയാണ് മരണം, ഏത് നിലക്കാണ് മരണം, എപ്പോഴാണ് മരണം എന്ന് ആർക്കും എഴുതി തന്നിട്ടില്ല കേട്ടോ, എഴുതി തരികയും ഇല്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, കണ്ടില്ലേ ഒരു ഉസ്താദ് മരിച്ചത്, മക്കളെ ബ്ലേച്ഛമായ സ്ഥലത്ത് വെച്ചാണ് ഉസ്താദിൻ്റെ കൂനെ പിടിക്കുന്നത്. ഉസ്താദ് സുന്നിയല്ലാത്തതുകൊണ്ടല്ല, ഉസ്താദിന് ബിരുദം കിട്ടാത്തത് കൊണ്ടല്ല,
ഉസ്താദ് ദിക്റും സലാത്തും ചൊല്ലാത്തതുകൊണ്ടല്ല, ഉസ്താദ് നിസ്കരിക്കാത്തതുകൊണ്ടല്ല, ഒരൊറ്റ ഫിത്ന പറഞ്ഞതിൻ്റെ പേരിലാണ്. ഉസ്താദിന് എഴുതി തന്നിട്ടില്ല, ഇവിടെ വെച്ചിട്ടാണ് ഖുർആനെ പിടിക്ക എന്ന് ഉസ്താദിന് എഴുതി തന്നിട്ടില്ല, എഴുതി തരികയും ഇല്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, ആരെയും ഫിത്ന പറഞ്ഞു പോകരുത്. സ്റ്റേജ് കിട്ടിയാൽ പലരും ഗ്രൂപ്പ് ജനിച്ചു നിർത്താനും പറയാൻ പോയാൽ ഉസ്താദെ പറയുന്നത് അങ്ങളായാലും രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ, ഞാൻ പ്രത്യേകം പറയുന്നു. അതുകൊണ്ട് ആരെയും ഒന്നും നിങ്ങൾ പറയാൻ പോകരുത്. നാവ് കൊണ്ട് ഫിത്ന പറഞ്ഞു പോകരുത്. നാവ് കൊണ്ട് ഫിത്ന പറയാ എന്നുള്ള ഒരു മനുഷ്യനെ കൊല്ലും പോലെയാണ് അത് തന്നെയാണ് അവിടെ സംഭവിച്ചതും. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, ആ ഉസ്താദ് ഏറ്റവും സ്ഥലത്ത് വെച്ചാണ് ഉസ്താദിൻ്റെ റൂഹിനെ പിടിക്കുന്നത്. അതും ആലയിൽ വെച്ച് നജസിൽ വെച്ചാണ് ഉസ്താദിൻ്റെ റൂഹിനെ പിടിച്ചത്. മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ഉസ്താദിനെ കാണുന്ന മക്കളെ. കുളിപ്പിക്കുന്ന സമയത്ത് മക്കളെ തോലടക്കം വന്ന് നിവർന്നു കഴിഞ്ഞു കേട്ടോ, ആലോചിക്കണം, വളരെ സൂക്ഷിക്കണം. നാവ് കൊണ്ട് ഫിത്ന പറയാനുള്ളതല്ല നാവ്, എന്തും ഇവിടെ പ്രവർത്തിക്കാൻ ഇന്ന് ആർക്കും ഇവിടെ ലൈസൻസ് തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, അള്ളാഹു ആ ഉസ്താദ് പുറത്തു കൊടുക്കും, മാറാവട്ടെ. അതുപോലെ ഒരു ഉസ്താദ് മേച്ചൽ ടോയ്ലറ്റിൽ വെച്ചാണ് ഉസ്താദ് നിസ്കരിക്കാത്തത് കൊണ്ടല്ല, ഉസ്താദും ഫിത്ന പറഞ്ഞു നടന്നതിൻ്റെ പേരിലാണ്. ഗ്രൂപ്പ് തിരിച്ചു വർത്താനം പറയരു ഉസ്താദെ. നിങ്ങൾ ഖതീബായാലും ശരി, ഖാദിയായാലും ശരി, ഖുതുബായാലും ശരി, റബ്ബ് വിടുകയില്ല കേട്ടോ. ആരാണ് ഫിത്ര പറഞ്ഞ് നടന്നവർ, ആർക്കാണ് ആരാണ് പറഞ്ഞത്, എല്ലാം റബ്ബിനറിയും കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, ഓരോരുത്തരുടെ പിന്നാലെ നിങ്ങൾ പോയാൽ മക്കളെ കൽബ് കൊള്ളയാണ് വാവുണ്ട നോട്ടം കേട്ടോ. എൻ്റെ നിങ്ങൾ ശരീരം കൊള്ളയല്ല, മക്കളെ കാശ് കൊള്ളയല്ല, തോട്ടം കൊള്ളയല്ല, വീട് കൊള്ളയല്ല, വാഹനം കൊള്ളയല്ല, കൽബുകളുടെയാണ് നോട്ടം കേട്ടോ. എത്ര വലിയൊരുത്തനായാലും ശരി, എത്ര വലിയ കാവ്യായാലും ശരി, മക്കളെ ദീൻ മുറയെ പിടിച്ചു കൊള്ളണം, അവരു സുന്നത്ത് വലിച്ചമായിട്ട് മുറയെ പിടിച്ചു കൊള്ളണം കേട്ടോ. ഞാനും നിങ്ങളെല്ലാം ഓരോ സെക്കൻഡ് കഴിഞ്ഞാൽ കഴിഞ്ഞു നേർത്ഥമുള്ളൂ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ഉസ്താദന്മാരെ, ഓരോ ചവിട്ടടി കവറിലേക്കാണുള്ള ചിന്ത വേണം കേട്ടോ. അത് പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. നാവ് കൊണ്ട് എന്തും പറയാൻ എന്നിവിടെ ഒരു കത്തീപിനും ലൈസൻസ് തന്നിട്ടില്ല, തരികയും ഇല്ല. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഞാൻ പറയുന്ന തങ്ങൾ എങ്ങനെയാണ് പറഞ്ഞെങ്കിൽ തങ്ങളെ റൂഹിനെ എവിടെയാണ് വെച്ച് പിടിക്കേണ്ടതെന്ന് റബ്ബിൻ്റെ ഉള്ളതാണ്. എന്തോ നിങ്ങളെയൊക്കെ ഉള്ളതല്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ സ്വന്തം നംസോട് ഞാൻ പറയുകയാണ്, റബ്ബേ അബ്ബേ, വിജലമായ സ്ഥലം വെച്ചു, അബ്ബേ ക്ലേശമായ സ്ഥലത്ത് വെച്ചു, ഞങ്ങൾ റൂഹിന് പിടിക്കുള്ള റഹ്മാൻ എത്രയോ കള്ളത്തിരീക്കത്ത് വന്നിറങ്ങിയ കാലമാണ്. ചെറുപ്പക്കാരെ, വയസ്സുള്ളവരെ, ഉമ്മാമാരെ, നിങ്ങൾ പെട്ടുപോകരുത് കേട്ടോ. തീർച്ചയായും ആക്കിബത്ത് നഷ്ടപ്പെട്ടു പോകും. ആക്കിബത്ത് റബ്ബിൻ്റെ കയ്യിലാണ്. എൻ്റെയോ നിങ്ങൾ ഷെയ്ഖിൻ്റെ കയ്യിലുള്ളതല്ല കേട്ടോ. ഷെയ്ഖ് എന്ന് പറയാൻ ആർക്കും പറയാം എന്നാ ും പറയാൻ ഞാൻ എല്ലാം വലിയ കുത്തുവാണെന്ന് പറഞ്ഞിടക്കാം. അതുപോലെ ഞാൻ ഇപ്പോൾ തന്നെ എനിക്കും പറയാം റസൂലാണെന്ന്. ഇല്ല മക്കളെ, അതെല്ലാം കഴിഞ്ഞു കേട്ടോ. ആരും ഇവിടെ കുത്തുവ ആക്കിയിട്ടില്ല, ആക്കാനുമില്ല. ഇവിടെയുള്ളത് മക്കളെ, ഇതെല്ലാം ഹബീബിടെ പറഞ്ഞു തന്നത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് മക്കളെ, തെരീക്കത്ത് എന്ന് പറഞ്ഞ് കുറെ കള്ള ഷെയ്ഖന്മാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എത്രയോ കള്ള ഔലിയാക്കന്മാർ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. എത്രയോ കുത്തുപാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും വരുമുണ്ട്. അവർക്കതെല്ലാം നാവ് കൊണ്ട് പറയാൻ കേട്ടോ, റബ്ബ് വിടുകയില്ല കേട്ടോ. അവരെല്ലാം നരകത്തിന്റെ വയ്യാണ് മക്കളെ, നിങ്ങളും വിട്ടുപോകരുത് കേട്ടോ. ഞാഹൃതമുണ്ടാണ് ലോകത്തിന്റെ എന്താണ് കുത്തുപാണെന്ന് പറഞ്ഞ കുറെ കള്ള ഔലിയാക്കന്മാരും കുറെ കള്ള സീതന്മാരും ഇവിടെ ഉണ്ട് കേട്ടോ. സൂക്ഷിക്കണം കേട്ടോ. തീർച്ചയായും മക്കളെ രക്ഷപ്പെടാനില്ല കേട്ടോ. അള്ളാഹുവിന്റെ ദീനാ
ദീനാണ്, അത് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് ദീനാണ്. അത് മുറിയെ നിങ്ങൾ പിടിച്ചുകൊള്ളണം. അത് ഹബീബ് കാണിച്ച വഴി തന്നെയാണ്. വേറെ ഒരു കള്ള ഷെയ്ഖും ഇത് തങ്ങളോട് പറഞ്ഞ് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ഞങ്ങളോട് പറയുന്നു, അതെല്ലാം കഴിഞ്ഞു പോയി മക്കളെ. ഷെയ്ഖന്മാരെ കിട്ടാൻ വളരെ പ്രയാസമാണ്, ഔലിയാക്കന്മാരെ കിട്ടാൻ വളരെ പ്രയാസമുള്ള കാലമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂലി, ഞാൻ കുത്തുബ്, ഞാൻ ഷെയ്ഖ് എന്ന് പറയാനുള്ള ആർക്കും അധികാരം തന്നിട്ടില്ല. അത് തരികയുമില്ല. ആരും പറയാൻ പെട്ടുപോകരുത് കേട്ടോ. റബ്ബേ ഞങ്ങളെ നീ സലാമത്താക്കളും റഹ്മാനേ, രക്ഷപ്പെടുത്തി തരണം റഹ്മാനേ. ഔലിയാക്കന്മാർ ഞങ്ങൾ നീ സലാമത്താക്കി തരണം റഹ്മാനേ. കള്ള തരീഖത്ത് ഞങ്ങൾ നീ സലാമത്താക്കി തരണം റഹ്മാനേ. നമ്മളെ കുറെ കഴിഞ്ഞാൽ കൊണ്ടെങ്കേരി തരീഖത്ത് നിന്ന് വീടും ഇടന്ന് പെട്ടുപോകരുത് കേട്ടോ. അപ്പേ ഞങ്ങൾ ശരി നീ സലാമത്താക്കി തരണം റഹ്മാനേ, രക്ഷപ്പെടുത്തി തരണം റഹ്മാനേ. ആണായൊപ്പേ ഞങ്ങൾ ആക്കിബത്ത് നന്നാക്കി തരണം റഹ്മാനേ. അവസാനം ആക്കിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന സജ്ജൽ നീ പെളുത്തണം റഹ്മാനേ.